ദിലീപിനെയും നാദിർഷയെയും വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പല കാര്യങ്ങളിലും പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ലഭിച്ചത്. ഇതാണ് ചോദ്യം ചെയ്യൽ നീണ്ടുപോകാൻ ഇടയാക്കിയത്. പ്രധാനമായും പൾസർ സുനി ജയിലിൽ നിന്ന് വിളിച്ച ഫോൺ കോളിനെ പറ്റിയുള്ള നാദിർഷയുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഈ ഫോൺ കോളിനെ കുറിച്ച് ദിലീപിനെ അറിയിക്കാൻ വൈകിയെന്നാണ് നാദിർഷയുടെ മൊഴി. ജയിലിൽ നിന്ന് മൂന്ന് ഫോൺ കോളുകളാണ് നാദിർഷയ്ക്ക് വന്നത്. ഇതിലൊന്നിന് 8 മിനിറ്റോളം ദൈർഘ്യമുണ്ട്. ഇത്രയധികം സമയം നീണ്ടുനിന്ന ഫോൺ വിളിയെക്കുറിച്ച് ദിലീപിനെ അറിയിക്കാൻ എന്തുകൊണ്ട് വൈകിയെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതുപോലെ തന്നെ പൾസർ സുനിയെ ഇതുവരെ കണ്ടിട്ടില്ലെന്നും തന്റെ ലൊക്കേഷനുകളിൽ വന്നിട്ടില്ലെന്നുമായിരുന്നു ദിലീപിന്റെ മൊഴി. എന്നാൽ ജോർജേട്ടൻസ് പൂരത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ദിലീപിനെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഈ ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ ഇതടക്കമുള്ള പരസ്പര വിരുദ്ധമായ വിഷയങ്ങളിൽ ദിലീപിൽ നിന്നും നാദിർഷയിൽ നിന്നും പോലീസ് വീണ്ടും വിശദീകരണം തേടും. ഇതോടൊപ്പം തന്നെ പൾസർ സുനി വിളിച്ച പ്രധാനപ്പെട്ട 4 കോളുകളിലേക്കും പോലീസിന്റെ അന്വേഷണം നീളുകയാണ്. ഇതിലുൾപ്പെട്ട വ്യക്തികൾക്ക് കേസിന്റെ ഗൂഢാലോചനയിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.